തിരുവനന്തപുരത്ത് എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കാരറ്റ് പേടിക്കുളം സ്വദേശി പ്രദീപ് കുമാറാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 10 പേരാണ് പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. മുഹമ്മദ് അൻവർ വിവരങ്ങൾ നൽകും. അൻവർ, ആശങ്കയേറ്റുന്ന ഒരു സാഹചര്യം, കാലവർഷം കനക്കുന്നതിന് മുമ്പേ തന്നെ പനിമരണങ്ങൾ 10 ആകുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ച മരണം എങ്ങനെയായിരുന്നു? മൊത്തത്തിലുള്ള വിവരങ്ങൾ എന്താണ്? സൈഫുദ്ദീൻ, കാലവർഷം കനക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ചാണ് മരണം കൂടുതലും സംഭവിക്കുന്നത്. ഇന്നലെ മാത്രം 6 മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് എലിപ്പനി ബാധിച്ച് 39 വയസ്സുകാരനായ യുവാവായ പ്രദീപ്കുമാറാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുമായി പ്രദീപ് കുമാർ ചികിത്സയിലായിരുന്നു. എലിപ്പനിയാണ് അദ്ദേഹത്തിന്റെ മരണകാരണം ആയി പറയുന്നത്. സാധാ പനി ബാധിച്ച് ദിവസേന 10,000 ആളുകൾ ചികിത്സ തേടുന്നത്. പക്ഷേ ഇതിൽ മരണം സംഭവിക്കുന്നില്ല. പൊതുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ചാണ് ഓരോ ആളുകൾക്കും ജീവൻ നഷ്ടപ്പെടുന്നത്. ഈ മാസം കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഏറ്റവും 19 ആളുകൾ ഡെങ്കി ബാധിച്ച് മരിച്ചു എന്നാണ് സംശയിക്കുന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. അത് 10 പേർ എലിപ്പനി ലക്ഷണങ്ങളുടെയും ഈ 3 ആഴ്ചക്കിടെ ജൂൺ മാസം മാത്രം എലിപ്പനി ലക്ഷണങ്ങളുടെയും മരിച്ചിട്ടുണ്ട്. പനി ബാധിക്കുന്നതിനൊപ്പം മരണസംഖ്യ കൂടുന്നതും സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തുന്നുണ്ട്. കൊതുകുജന്യ രോഗങ്ങളായതിനാൽ തന്നെ കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി തദ്ദേശ വകുപ്പിന് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് കത്ത് നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ കൂടി തുറന്ന സമയമായതിനാൽ കുട്ടികൾ കൂടി രോഗവാഹകരാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ വകുപ്പിന്റെയും സംയുക്ത യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഞായർ ദിവസങ്ങളിൽ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി സ്കൂളുകളും ഓഫീസുകളും വീടുകളും കേന്ദ്രീകരിച്ചുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും വീടിനകത്തും പുറത്തും പൊതുവായിരുന്ന സാഹചര്യം ഒഴിവാക്കണം. എലിപ്പനിക്ക് ആരോഗ്യവകുപ്പ് കൊടുക്കുന്ന പ്രതിരോധ ഗുളിക നിർബന്ധമായും കഴിക്കണമെന്ന പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മരണസംഖ്യ എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് ഉയരുന്ന സാഹചര്യം സംസ്ഥാനത്ത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ശ്രീശുദ്ധി, സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നും ഒരാൾ മരിച്ചിരിക്കുന്നു. ഇതോടെ ഈ മാസം മാത്രം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10 കടന്നിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് അൻവർ.